നമസ്കാരം സർക്കാരിനും ഭരണനിർവഹണത്തിനും ഉള്ള പോരായ്മകൾ ചിന്താ വാരികയിൽ തുറന്നു പറഞ്ഞ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഇത് പിണറായി സർക്കാരിനെതിരെയുള്ള വിമർശനമായി വ്യാഖ്യാനിക്കുമെന്ന് വന്നതോടെ നിഷേധവുമായി ഐസക് രംഗത്തെത്തി പഠന കോൺഗ്രസുകളും ഭരണപരിഷ്കാരവും എന്ന ലേഖനത്തിലാണ് സർക്കാരിന്റെ ചില ദൗർബല്യങ്ങളെക്കുറിച്ച് ഐസക് പരാമർശിച്ചത് വൻ പദ്ധതികൾ അനിശ്ചിതമായി നീണ്ടുപോകുന്നു വൻകിട പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ഭരണയന്ത്രം പര്യാപ്തമല്ല സേവന മേഖലയെക്കുറിച്ച് ജനങ്ങളുടെ പരാതികൾ കൂടുന്നു വ്യവസായ പ്രോത്സാഹന ഏജൻസികളുടെ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിൽ റെഗുലേറ്ററി വകുപ്പുകൾ പലപ്പോഴും ജനവിരുദ്ധമാകുന്നു കാലോചിതമായ പരിഷ്കരണങ്ങൾ ഭരണതലത്തിൽ ഉണ്ടാകാത്തത് മൂലമാണ് ഭരണയന്ത്രം തുരുമ്പിച്ചതും വേണ്ടത്ര ജനസൗഹാർദ്ദപരമല്ലാത്തതും എന്നാണ് ഐസക് എഴുതിയത് ആമുഖത്തിൽ പറഞ്ഞ ഇക്കാര്യങ്ങൾ ലേഖനത്തിൽ തുടർന്ന് വിശദീകരിച്ച ഐസക് കാർഷിക വളർച്ച രൂക്ഷമായ മുരടിപ്പിൽ തുടരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു പ്രതികൂലമായ കമ്പോള സ്ഥിതിയെ മറികടക്കുന്ന രീതിയിൽ ഉൽപ്പാദനക്ഷമതയും ഉൽപാദനവും ഉയർത്തുന്നതിനുള്ള പാക്കേജ് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല വ്യവസായ സംരംഭകത്വത്തിൽ ആശാവഹമായ ചില ചലനങ്ങൾ ഉണ്ടായെങ്കിലും കോർപ്പറേറ്റ് മൂലധനത്തെ ആകർഷിക്കാൻ കഴിയുന്നില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഇപ്പോഴും പിന്നിലാണ് സേവനാവകാശ നിയമനം പൗരാവകാശ രേഖ സോഷ്യൽ ഓഡിറ്റ് പരാതി പരിഹാര സംവിധാനം എന്നിവയിലെ പുരോഗതി അഭിമാനകരമല്ല റെഗുലേറ്ററി വകുപ്പുകൾ ന്യായവും നീതിയും നിയമവും അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് എങ്ങനെ ഉറപ്പുവരുത്താമെന്ന കാര്യം ആലോചിക്കണമെന്നും ഐസക് നിർദ്ദേശിച്ചു അഞ്ചാമത് രാജ്യാന്തര പഠന കോൺഗ്രസിന് മുന്നോടിയായി തലസ്ഥാനത്ത് നടന്ന സെമിനാറിൽ അവതരിപ്പിച്ച ലേഖനമാണ് ചിന്തയിൽ പ്രസിദ്ധീകരിച്ചതെന്ന് ഫേസ്ബുക്കിലെ വിശദീകരണത്തിൽ ഐസക് പറഞ്ഞു ഭരണയന്ത്രത്തിന്റെ ദൗർബല്യങ്ങൾ വിമർശനപരമായി പരിശോധിക്കാനാണ് ശ്രമിച്ചത് പഠന കോൺഗ്രസ് പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഭരണ സംവിധാനത്തെക്കുറിച്ച് താൻ ഉന്നയിച്ച വിമർശനം ഏറ്റെടുത്ത് സർക്കാരിനോടുള്ള വിമർശനമായി വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പഠന കോൺഗ്രസുകൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലത്തെക്കുറിച്ചാണ് തന്റെ പരാമർശങ്ങൾ എന്ന സൂചന ലേഖനത്തിൽ എവിടെയുമില്ല ആമുഖത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾ വിശദമാക്കാനാണ് ഉപസംഹാരത്തിൽ അദ്ദേഹം ശ്രമിച്ചതും തുടർ ഭരണവുമായി പിണറായി സർക്കാർ എട്ടാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് ഭരണ നിർവഹണത്തിലെ ദൗർബല്യങ്ങൾ ഐസക് ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുതൽ താഴെ ബ്രാഞ്ചുകളിൽ വരെ സർക്കാരിന്റെയും ചില മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെയാണ് ഐസക്കിന്റെ ലേഖനവും ചർച്ചയാവുന്നത്